നേട്ടങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഐ പി എൽ തന്നെ കണ്ട ഏറ്റവും മികച്ച നായകനാണ് രോഹിത് ശർമ്മ. 8 വർഷങ്ങൾ 5 കിരീടങ്ങൾ. ഒരുപക്ഷെ ലോകത്ത് വേറൊരു നായകനും ഇതുപോലൊരു റെക്കോർഡ് ഒരു ടൂർണമെന്റിലും അവകാശപ്പെടാനില്ലായിരിക്കും. എല്ലാ തവണയും ഐ പി എല്ലിൽ രോഹിത് ശർമ്മ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ഉയർന്നുവരുന്ന ഒന്നാണ് കോഹ്ലിയെ മാറ്റി രോഹിത് ശർമ്മയെ നായകനാക്കണം എന്ന ആവശ്യം. ഇത്തവണയും അതുണ്ടായി. ഗംഭീർ അടക്കമുള്ള മുൻതാരങ്ങൾ രോഹിത് ഇന്ത്യൻ ടീമിന്റെ നായകനാകണമെന്ന് ആവശ്യപ്പെട്ടു. രോഹിത് ഇന്ത്യൻ ടീമിന്റെ നായകനായില്ലെങ്കിൽ അത് രോഹിത്തിന്റെ നഷ്ടമല്ല, ഇന്ത്യൻ ടീമിന്റെ തന്നെ നഷ്ടമായിരിക്കും എന്നായിരുന്നു ഗംഭീർ പ്രതികരിച്ചത്. അതുപോലെ തന്നെ മൈക്കിൾ വോണും രോഹിത്തിനെ തന്നെ ഇന്ത്യയുടെ ലിമിറ്റഡ് ഓവേഴ്സ് ടീമിന്റെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശേഷം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ക്രിക്കറ്റ് പ്രേമികൾ രംഗത്തെത്തി, ഒപ്പം നിരീക്ഷകരും. കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ആകാശ് ചോപ്രയുടെ പ്രതികരണം. കോഹ്ലിയെ മാറ്റി രോഹിത്തിനെ നായകനാക്കണം എന്ന് പറഞ്ഞ ഗംഭീറിനോട്, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെട്ടവരോട്, 2 ചോദ്യങ്ങൾ ആയിരുന്നു ആകാശ് ചോപ്രയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന ടീമായിരുന്നു രോഹിത്തിന് ലഭിച്ചിരുന്നതെങ്കിൽ, അതായത് രോഹിത് ആയിരുന്നു ബാംഗ്ലൂർ ടീമിന്റെ ക്യാപ്റ്റനെങ്കിൽ ആ ടീമിനെ വെച്ചുകൊണ്ട് കപ്പടിക്കാൻ രോഹിത്തിന് സാധിക്കുമായിരുന്നോ എന്ന്. 2, അതേപോലെ മുംബൈ ഇന്ത്യൻസിൽ രോഹിത്തിന് പകരം കോഹ്ലിയാണ് ക്യാപ്റ്റൻ ആയിരുന്നതെങ്കിൽ കോഹ്ലിയുടെ ക്യാപ്റ്റൻസി റെക്കോർഡുകൾ ഇതിലും മികച്ചതാകുമായിരുന്നില്ലേ ഐ പി എല്ലിൽ എന്ന. ഈ 2 ചോദ്യങ്ങളായിരുന്നു ആകാശ് ചോപ്ര ഉയർത്തിയത്. എന്താണെങ്കിലും ഒന്നുറപ്പ്, ആർ സി ബി പോലെ ബാലൻസ്ഡ് അല്ലാത്ത ഒരു ടീമിനെ വെച്ചുകൊണ്ട് രോഹിത് എന്നല്ല, എത്ര മികച്ച ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലും ഐ പി എൽ പോലൊരു ടൂർണമെന്റിൽ വിജയിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2, മുംബൈ പോലൊരു ടീമായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ കോഹ്ലിയും കിരീടങ്ങൾ നേടില്ലായിരുന്നു എന്ന ചോദ്യം. എന്താണെങ്കിലും ആകാശ് ചോപ്രയുടെ ഈ 2 ചോദ്യങ്ങളിലും കഴമ്പുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഐ പി എല്ലിലെ റെക്കോർഡുകൾ വെച്ച് ദേശീയ ടീമിലെ ക്യാപ്റ്റനെ തീരുമാനിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ചോപ്ര പറയുന്നത്. രോഹിത് മികച്ച ക്യാപ്റ്റൻ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെന്നും, പക്ഷേ മുംബൈയുടെ സക്സസ് വെച്ച് അദ്ദേഹത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായി കാണാൻ സാധിക്കില്ലെന്നും ചോപ്ര പറയുന്നു. ഐ പി എല്ലിൽ ബാംഗ്ലൂരിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കോഹ്ലിയുടെ പിഴവായി തനിക്ക് കാണാൻ സാധിക്കില്ലെന്നും ചോപ്ര അഭിപ്രായപ്പെടുകയുണ്ടായി. ചോപ്ര പറഞ്ഞതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകും. എന്താണെങ്കിലും ലിമിറ്റഡ് ഓവേഴ്സിലും കോഹ്ലിയെ ഉടൻ ഒഴിവാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഐ സി സി ട്രോഫികൾ സ്വന്തമാക്കിയിട്ടില്ലെങ്കിലും ബൈലാറ്ററൽ സീരീസുകളിൽ മികച്ച റെക്കോർഡാണ് കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യൻ ടീമിനുള്ളത്. ആ റെക്കോർഡുകൾ തുടർന്നു വരുന്നതുവരെ ബി സി സി ഒരിക്കലും മാറി ചിന്തിക്കുവാനും സാധ്യതയില്ല.